നമസ്കാരം. ടി ജി മോഹൻദാസ് എന്ന RSS സൈദ്ധാന്തികൻ ട്വിറ്റർ എന്ന സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. അദ്ദേഹം വളരെ കടുത്ത ഹിന്ദു മൗലികവാദിയാണ്. ഹിന്ദുത്വത്തിന് വേണ്ടി മാത്രം നിലപാടെടുക്കുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. എല്ലാ മൗലികവാദങ്ങളും നിയമത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനും വാദിക്കുന്നതിനും നമ്മുടെ നാട്ടിൽ അനുമതിയുണ്ട്. എന്നാൽ ഹിന്ദുത്വവാദി എന്ന നിലയിൽ ടി ജി മോഹൻദാസ് എന്ന പൊതുപ്രവർത്തകനെ അംഗീകരിക്കേണ്ട ബാധ്യത എല്ലാ മാധ്യമ പ്രവർത്തകർക്കുമുണ്ട്. അസഹിഷ്ണുതയോടുകൂടി അദ്ദേഹത്തോട് പെരുമാറേണ്ട ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിലില്ല. നിർഭാഗ്യവശാൽ ടി ജി മോഹൻദാസ് പലപ്പോഴും ചാനൽ ചർച്ചകളിൽ പോകുമ്പോൾ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഉത്തരം മുട്ടിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ പലരും ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുകയില്ല. നമ്മുടെ ചാനലുകളുടെ നിഷ്പക്ഷതയുടെ ഏറ്റവും വലിയ കപടമുഖമാണത്. അതായത് അവർക്ക് വേണ്ടത് അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന പാതിയെങ്കിലും അടിമകളായ പ്രതികരണ തൊഴിലാളികളെയാണ്. അവരെ ചോദ്യം ചെയ്യുന്ന, അവരുടെ കാപട്യം തുറന്നു കാട്ടുന്നവരോടെ അവർ സഹിഷ്ണുത കാട്ടാറില്ല. ഇവിടെ 24 എന്നൊരു ചാനൽ ജേർണലിസത്തിൻ്റെ സകല അതിർത്തികളും കടന്ന് നുണകളുടെയും അശ്ലീലതകളുടെയും പിന്നാലെ പോകുമ്പോൾ മറ്റൊരു ചാനലും വിമർശന വിധേയമാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഏറ്റവും അധികം ചൂണ്ടിക്കാട്ടേണ്ടത് മേൽ സൂചിപ്പിച്ച ഒരു ചാനൽ മാത്രമാണ്. പക്ഷേ ഏഷ്യാനെറ്റിനെ പോലെയുള്ള ചാനലുകൾ കൂടുതൽ സ്വതന്ത്രമായും നിഷ്പക്ഷമായും നിലപാടെടുക്കാൻ ശ്രമിക്കുമ്പോഴും അവിടുത്തെ ചില ലേഖകരെങ്കിലും അസഹിഷ്ണുതയുടെ വക്താക്കളാകുന്നു. അത്തരത്തിൽ ഒരു ട്വിറ്റർ സംവാദം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ടി ജി മോഹൻദാസാണ് തുടങ്ങി വെച്ചത്. മോഹൻദാസിന് വേണമെങ്കിൽ അതൊരു തെറ്റേ എന്ന നിലയിൽ ഒഴിവാക്കാമായിരുന്നു. മോഹൻദാസ് ട്വീറ്റ് ചെയ്യുന്നത്, സുഹൃത്തുക്കളെ, നമ്മുടെയെല്ലാം ചിരകാലാഭിലാഷം പരിഗണിച്ച് ശ്രീ PR സുനിൽ അവർകളും ഏഷ്യാനെറ്റ് TVയും കനിഞ്ഞ് ഈ വർഷം മുതൽ സെപ്റ്റംബർ മാസത്തിന് ഒരു ദിവസം കൂടി 31 വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നേരോടെ നിർഭയം നിരന്തരം ഇനിയും പല മാസം കൊണ്ട് ദിവസങ്ങൾ കൂട്ടുന്നതാണ് എന്നൊരു പോസ്റ്റ് ഇടുന്നു. അദ്ദേഹം ഒരു പരിഹാസ രൂപേണ ഇട്ട ഏഷ്യാനെറ്റ് അവസാന വർഷ പരീക്ഷ സെപ്റ്റംബർ 31 പൂർത്തിയാക്കാം എന്നൊരു വാർത്ത എഴുതി കാണിച്ചതിൻ്റെ ചുറ്റുപറ്റിയുണ്ടായ സംഭവമാണ്. ഈ PR സുനിലായിരുന്നു വാർത്ത അവതരിപ്പിച്ചിരുന്നത്. ഏഷ്യാനെറ്റ് എഴുതി കാണിച്ചതാണ്. സുനിലിനെ പറ്റി അബദ്ധമാവണമെന്നില്ല. ഒരു പക്ഷേ അവിടെ എഴുതി കൊടുത്ത ഡെസ്കിലിരിക്കുന്ന ഒരു സാധാരണ സബ്ഡിടർക്ക് പറ്റി അബദ്ധമാകാം. ഈ അബദ്ധം ഒരു പരിഹാസമാക്കി മാറ്റേണ്ട കാര്യമൊന്നും മോഹൻദാസിനില്ല. കാരണം ഇത്തരം പിശകുകൾ എല്ലാവർക്കും പറ്റും. മറുനാടൻ പലപ്പോഴും പറ്റാറുണ്ട്, പലർക്കും പറ്റാറുണ്ട്. കാരണം വേഗത്തിൽ ഒരു വാർത്ത പുറത്തേക്ക് വിടുമ്പോൾ കൃത്യമായി പരിശോധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, ചില തെറ്റുകളുണ്ടാവും. എന്നാൽ അങ്ങനെയൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ അന്തസ് ഇടിഞ്ഞു പോവുകയോ വിശ്വാസ്യത ഇല്ലാതാവുകയോ ചെയ്യുകയില്ല എന്ന് ഏഷ്യാനെറ്റ് മനസ്സിലാക്കണം. അത് കാണുമ്പോൾ അത് തിരുത്തുക, ആവശ്യമെങ്കിൽ ഒരു സോറി പറയുക. സോറി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതോടെ അവസാനിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ PR സുനിൽ എന്ന ലേഖകൻ അതിനെ കൈകാര്യം ചെയ്തത് തികഞ്ഞ അസഹിഷ്ണുതയോടെയാണ്. മോഹൻദാസിനോട് എന്തെല്ലാം അഭിപ്രായ ഭിന്നതകൾ സുനിലിനുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായം പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലും പരിഗണിക്കാതെ എടാ വാട വിളികളോടുകൂടി നേരിടുകയാണ് ചെയ്തത്. സുനിൽ മനസ്സിലാക്കേണ്ടത് മോഹൻദാസ് ചൂണ്ടിക്കാട്ടിയത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു വലിയ വിഷയമല്ലെങ്കിലും അത് ചൂണ്ടിക്കാട്ടി പരിഹസിക്കുന്നത് ഒഴിവാക്കാമായിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനോട് പരിഹരിക്കേണ്ടത് സോറി എന്ന് പറഞ്ഞ് തന്നെയാണ്. ഇനി പറയുന്നില്ലെങ്കിൽ അവഗണിച്ചാണ്. അതിനെ വെല്ലുവിളിച്ചും പരിഹസിച്ചുമല്ല. സുനിലിൻ്റെ ആദ്യത്തെ റിപ്ലൈ, നിന്റെ ആഗ്രഹമല്ലേ, ആലോചിക്കാമെന്നാണ്. അതായത് ഈ പല മാസങ്ങളും ഇങ്ങനെ അവർ ഒരു ദിവസം കൂട്ടട്ടെ എന്ന് പറഞ്ഞപ്പോൾ സുനിൽ പറയണം, നിന്റെ ആഗ്രഹമല്ലേ പരിഗണിക്കാമെന്ന്. അതായത് ടി ജി മോഹൻദാസിനെ പോലെ വന്ധ്യവയോധികനായ ഒരു പൊതുപ്രവർത്തകനെ നീ എന്ന് വിളിക്കുകയാണ്. മിസ്റ്റർ സുനിൽ, എനിക്ക് നിങ്ങളെ അറിയില്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങളൊരു ചെറുപ്പക്കാരനാണ്, എന്നേക്കാൾ പ്രായം കുറവാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് താങ്കളെക്കാൾ ഒരുപാട് പ്രായമുള്ളവർ എട നീ എന്ന് പോലും വിളിക്കും. പ്രത്യേകിച്ച് നിൻ്റെ എന്ന് ഇത്രയും പ്രായമായ ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ നമ്മുടെ സംസ്കാരമാണ് പുറത്തു വരുന്നത്. അതുവഴി സുനിലെ ഏഷ്യാനെറ്റാണ് അപമാനിക്കപ്പെടുന്നത്. മോഹൻദാസ് പരിഹസിച്ചു എന്നതിനപ്പുറം മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനൊരു പരിഹാസ രൂപത്തിൽ പറയാം, പക്ഷെ നീ എന്ന് വിളിക്കുമ്പോൾ അതിലൊരു ഒരു സാധാരണക്കാർക്ക് ദഹിക്കാത്ത ഒരു വാക്ക് കിടപ്പുണ്ട്. പിന്നെ ചർച്ച മുൻപോട്ട് പോവുകയാണ്, നേരോടെ നിരന്തരം പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. സ്വാഭാവികമാണ്, കാരണം മോഹൻദാസിൻ്റെ ഫാൻസ് ആയിരിക്കും മോഹൻദാസിൻ്റെ ട്വിറ്ററിൽ മറുപടി നൽകാൻ വരുന്നത്. അതുകൊണ്ട് അവരങ്ങനെ. പക്ഷെ സുനിൽ വിടുന്നില്ല. സുനിൽ അടുത്ത ചോദ്യം, പിന്നെന്താ നിനക്ക് ആഴ്ച മുഴുവൻ ഞാൻ ഞായറാഴ്ച ആക്കി തന്നേക്കാം, അടുത്ത പറച്ചിലാണ്. ഞായറാഴ്ച ആണെങ്കിൽ എല്ലാ ദിവസവും ഞായറാഴ്ച ആണെങ്കിൽ പണിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന തരത്തിൽ നീ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു. വീണ്ടും ആളുകൾ അദ്ദേഹത്തോട് പലതും പറയുന്നു, ചർച്ച ചെയ്യുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഒറ്റ രാത്രിയോട് ഉത്തപ്പത്തിലെ പഴയ പള്ളി ഒരു തെണ്ടിയുടെയും സഹായമല്ലാതെ ഡൽഹി കൊണ്ട് കത്തിച്ച് രാജ്യമില്ലാതാക്കില്ലെന്ന് ചോദിക്കുന്നു.
പലരും ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്, മോഹൻദാസ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സഹിഷ്ണുത കൈവിടുന്നില്ല, അദ്ദേഹം പറഞ്ഞു എന്തിനാ സുനിലേ ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്, ഞാനൊരു കാര്യമല്ലേ പറഞ്ഞു എന്ന് ചോദിക്കുന്നു. വിശാന്ത് ദേവൻ എന്ന് പറയുന്നത് എന്തിനാ സുനിലണ്ണ ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്, ഒരു തെറ്റുപറ്റി അതിനൊരു ഹ്യൂമറസായി പോസ്റ്റ് ഇട്ടു, തിരിച്ചും ഒരു ഹ്യൂമറസായി മറുപടി ഇട്ടാൽ പോരെ, അതിന് പകരം വയസ്സുകൊണ്ട് മുതിർന്ന ടി ജിയെ നിൻ്റെ എന്ന് അഭിസംബോധന ചെയ്ത് ശരിയായില്ല, അക്ഷരാർത്ഥത്തിൽ കുരുപൊട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ഉത്തരം കടൽ കിഴവന്മാരോട് അല്പം ബഹുമാനം കുറവാണ് എന്നാണ്. ആലോചിച്ച് നോക്കിയേ, കടൽ കിഴവന്മാർ, അതായത് സുനിൽ മോഹൻദാസിനെ മാത്രമല്ല പ്രായമായവരെ എല്ലാം അധിക്ഷേപിക്കുകയാണ്. അത് ഒരാൾക്ക് പ്രായമായാൽ, ഒരാൾക്കൊരു പ്രായം കഴിഞ്ഞാൽ അവരെ കടൽ കിഴവന്മാരാണ്, അവരെ ബഹുമാനിക്കേണ്ട, അവരെ മാറ്റി നിർത്തണം എന്ന് സുനിൽ പ്രഖ്യാപിക്കുന്നു, പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ആലോചിച്ചു നോക്കൂ, ഒരാളെ നീ എന്ന് വിളിക്കുന്നു, വളരെ മോശമായി സംസാരിക്കുന്നു, പിന്നെ കടൽ കിഴവൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. അതായത് പ്രായമാണെന്നറിയാം, പക്ഷെ കിളവനാണ്. കിളവനോട് ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല, എനിക്ക് കിളവന്മാരെ ബഹുമാനമില്ല. പ്രിയപ്പെട്ട സുനിലെ, ഇതേ സമീപനമാണോ താങ്കൾക്ക് താങ്കളുടെ പിതാവിനോടുള്ളത്? അദ്ദേഹം ഒരു കടൽ കിഴവനാകുമല്ലോ, അല്ലെങ്കിൽ ഒരിക്കൽ താങ്കളുടെ പിതാവ് ഒരു കടൽ കിളവനായി മാറുമല്ലോ. താങ്കൾ ഒരു ബഹുമാനവും താങ്കളുടെ പിതാവിന് കൊടുക്കുകയില്ലേ? താങ്കൾ അദ്ദേഹത്തെ എടുത്ത് ആറ്റിൽ കളയുമോ? താങ്കൾ അദ്ദേഹത്തെ ഇങ്ങനെ എടാവാട എന്ന് വിളിച്ച് പരിഹസിക്കുമോ? ഞാൻ ചോദിക്കുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ലേ മിസ്റ്റർ സുനിൽ? അദ്ദേഹം ഒരു ചെറിയ പശുക കാരണം താങ്കൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാവുന്നത്? താങ്കളുടെ ഈ അസ്വസ്ഥത വാസ്തവത്തിൽ അസ്വസ്ഥതപ്പെടുത്തുന്നത് ഒരു ഏഷ്യാനെറ്റ് എന്ന മാധ്യമ സ്ഥാപനത്തെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളിലൊന്നാണ് ഏഷ്യാനെറ്റ്. കാരണം ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും മാധ്യമ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ് ഏഷ്യാനെറ്റ്. മറ്റ് പല ചാനലുകൾ, മനോരമയും ന്യൂസ് 18 അടക്കമുള്ള ചാനലുകളിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നതിന് പോലും നിയന്ത്രണമുണ്ട്. സുനിലിന് ഇങ്ങനെ പരസ്യമായി ഒരാളെ അധിക്ഷേപിക്കാൻ കഴിയുന്നത് ഏഷ്യാനെറ്റ് ആ സ്വാതന്ത്ര്യം നൽകുന്നത് കൊണ്ടാണ്. സുനിൽ അത് മനസ്സിലാക്കണം. മാത്രമല്ല, ഇത്രയധികം എഡിറ്റോറിയൽ സ്വാതന്ത്ര്യമുള്ള വേറൊരു ചാനൽ കേരളത്തിലുണ്ടോ? സിന്ധു സൂര്യകുമാർ അദ്ദേഹത്തിൻ്റെ നിലപാടെടുക്കാം, നേരെ മറിച്ച് സുനിലിന് നിലപാടെടുക്കാം, ശരിയാവണമെന്ന് മാത്രമേ ഏഷ്യാനെറ്റ് നിർബന്ധം പിടിക്കാറുള്ളൂ. അതിന് മാനേജ്മെൻ്റ് ആവട്ടെ, ബി ജെ പിയോട് ബന്ധമുള്ള സ്ഥാപനം, റിപ്പബ്ലിക് ചാനലിൻ്റെ മാനേജ്മെൻ്റ് ആണെന്ന് ഓർക്കണം ഏഷ്യാനെറ്റിൻ്റെ മാനേജ്മെൻറ്. ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇത് ദുരുപയോഗിക്കുന്നിടത്താണ് മാധ്യമപ്രവർത്തകരെ നിങ്ങൾ പരാജയപ്പെടുന്നത്. മാധ്യമപ്രവർത്തനത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്, പലപ്പോഴും കിട്ടാറില്ല. മനോരമയിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല, ന്യൂസ് 18 നിങ്ങൾക്ക് ലഭിക്കുകയില്ല, മിക്ക സാധനങ്ങൾ മാതൃഭൂമിയിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല, ദേശാഭിമാനിയിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. കുറച്ചൊക്കെ പ്രിൻ്റർ പത്രങ്ങളിൽ ലഭിക്കുന്നത് ദീപികയിലാണ്, അവരുടെ ചില താല്പര്യങ്ങൾ ഒഴികെ ബാക്കിയൊന്നിലും വിഷയമില്ല. ഞാൻ ചോദിക്കുന്ന ഇവിടെ എല്ലാവരും മുക്കുന്ന വാർത്ത പോലും ഏഷ്യാനെറ്റ് കൊടുക്കാറുണ്ട്. ഏഷ്യാനെറ്റിന് അവരുടെ നിലപാടിൻ്റെ പ്രശ്നമുണ്ട്, അത് ഏഷ്യാനെറ്റിലെ ലേഖകരുടെ നിലപാടാണ്. പലപ്പോഴും അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു സ്പേസിൽ ഇരുന്നു കൊണ്ട് ഒരു പൊതുപ്രവർത്തകനെ അപമാനിക്കുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് ദുസ്വാതന്ത്ര്യം ചോദിച്ചു വാങ്ങണം. ഇത്തരം ഇടപെടലുകൾ നടക്കുമ്പോൾ ഏഷ്യാനെറ്റ് മാനേജ്മെൻ്റ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ നിങ്ങൾ സ്വയം ഉത്തരവാദിയാവുകയാണ്. പ്രിയപ്പെട്ട സുനിൽ, ദയവായി ഇത്രയും അസഹിഷ്ണുത പാടില്ല, ഇത് ശരിയല്ല. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിഹസിക്കാൻ അവകാശമുണ്ട്, മറുപടി കൊടുക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ അസഹിഷ്ണുതയോടുകൂടി ഇങ്ങനെ പരിഹസിക്കുന്നതിനും കളിയാക്കുന്നതിനും അപമാനിക്കുന്നതിനും നിങ്ങൾക്കൊരവകാശവുമില്ല. ദയവായി ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മഹത്തായ മാധ്യമ സ്ഥാപനത്തിൻ്റെ അന്തസ്സുകൂടി ഇല്ലാതാക്കരുത്, അപേക്ഷയാണ്.